ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ രൂപീകരിക്കപ്പെട്ടതായി പറയപ്പെടുന്ന ലെമൂറിയ ഭൂഖണ്ഡം, അതേക്കുറിച്ചുള്ള ചില രസകരമായ വിവരങ്ങളെ ഈ വീഡിയോയിൽ കാണാം. തമിഴ്നാട്ടിൽ തുടങ്ങി കിഴക്ക് ആസ്ട്രേലിയ മുതൽ പടിഞ്ഞാറേ മഡഗാസ്കർ വരെയുള്ള അന്തമാൻ, ഇലങ്ക, മാലദ്വീപ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും ഒന്നായി ചേർത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഭൂഖണ്ഡമാണ് ലെമൂറിയ എന്ന് പറയപ്പെടുന്നത്. ഒരു കാലത്ത് വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ മഹാനഗരം ഇപ്പോൾ മുഴുവനായി കടലിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായി പലരും വിശ്വസിക്കുന്നുണ്ട്. ലെമൂറിയ ഭൂഖണ്ഡം ഇരുന്നതിനായി പറയപ്പെടുന്ന ചില വിവരങ്ങളെ ഇനി കാണാം. ലെമൂറിയയെക്കുറിച്ച് ഇപ്പോൾ നാം ഇന്റർനെറ്റിൽ തിരഞ്ഞാലും ലെമൂറിയ ഭൂഖണ്ഡം ഇരുന്നതിനായി പറയപ്പെടുന്ന പല മാപ്പുകളെ കാണാൻ കഴിയും. ദക്ഷിണാഫ്രിക്കയിലെ ലൂയിസ് ആഷ്ഫാൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മൗറീസ് ദ്വീപിലുള്ള കടൽ തീരങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ 3 കോടി വർഷങ്ങൾ പഴക്കമുള്ള സിർക്കോൻ എന്ന് പറയപ്പെടുന്ന പല നിറങ്ങൾ പ്രകാശിക്കുന്ന ധാതുകൾ നിറഞ്ഞ പാറകളെ കണ്ടെത്തിയിരുന്നു. അതുകൂടാതെ ഈ ദ്വീപിലുള്ള മറ്റു ഭാഗത്തുള്ള പാറകളൊക്കെ വെറും 90 ലക്ഷം വർഷങ്ങൾ മാത്രം പഴക്കമുള്ളതാണ്. അങ്ങനെയിരിക്കെ ഈ പാറകൾ മാത്രം എങ്ങനെ 3 കോടി വർഷങ്ങൾ പഴക്കമുണ്ടാകും എന്നതിനെക്കുറിച്ച് അയാൾ ചെയ്ത ഗവേഷണങ്ങളിൽ ഈ പാറകളുടെ അവശിഷ്ടങ്ങൾ പല 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമാണ് ഇവിടെ എത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ഒരു വലിയ ഭൂഖണ്ഡം ഇന്ത്യൻ സമുദ്രത്തിൽ ഉണ്ടായിരുന്നതായും ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു വലിയ സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ കൊണ്ടോ ഈ ഭൂഖണ്ഡം മുഴുവനായി നശിച്ച് കടലിനുള്ളിൽ പോയിട്ടുണ്ടാകും എന്നും അങ്ങനെ അവിടെയുള്ള പാറകളുടെ അവശിഷ്ടങ്ങൾ തിരമാലകളിലൂടെ ഈ ദ്വീപിലേക്ക് വന്നിട്ടുണ്ടാകും എന്നും അയാൾ പറഞ്ഞിരുന്നു. നാഗരികതയിൽ വളരെയധികം പിന്നിലായിരുന്ന ഈജിപ്ത് സാമ്രാജ്യം വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ നിർമ്മാണ രീതികൾ വളരെയധികം മുന്നിലെത്തിയതിൻ്റെ കാരണം വെളിയിൽ നിന്നും ഈജിപ്തിലേക്ക് എത്തിയ പുതിയ സമൂഹമാണ് എന്ന് പല ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. അതും പ്രധാനമായും ആ സമൂഹം തെക്ക് ഭാഗത്ത് നിന്നും വന്നിരിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു ചില ഗവേഷണങ്ങൾ മെസപ്പൊട്ടേമിയയിലൂടെ ഈജിപ്തിലേക്ക് ഇന്ത്യയിൽ നിന്നും വ്യാപാരങ്ങൾ നടത്തിയിരുന്നു എന്നും അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പണ്ടുകാലങ്ങളിൽ ഈജിപ്തിലേക്ക് വ്യാപാരം ചെയ്ത ചില വസ്തുക്കളിൽ തമിഴ്, സുമേരിയ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നത് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് എത്തിയ പുതിയ സമൂഹം ലെമൂറിയ ഭൂഖണ്ഡത്തിൽ നിന്നും വന്നവരാകാം എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്കയിലെ ചില ഗോത്രവർഗക്കാർ ചില തമിഴ് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. ഇത് ലെമൂറിയ ഭൂഖണ്ഡം നശിച്ചപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട ജനങ്ങൾ പല ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ടാവും അവർ തമിഴ് സംസാരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ലെമൂറിയ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള തെളിവുകൾ ശാസ്ത്ര തെളിവുകളായി മാത്രമല്ലാതെ പണ്ടുകാലത്തെ പല തമിഴ് സാഹിത്യങ്ങളിലും ഈ വലിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ലെമൂറിയ ഭൂഖണ്ഡം നശിച്ചു പോയതിനായി പറയപ്പെടുന്ന കാരണങ്ങൾ: ഭൂമിക്കടിയിൽ പല അടുക്കുകളുണ്ട്. ഈ തട്ടുകളുടെ മുകളിലാണ് നമ്മുടെ രാജ്യവും സമുദ്രവും ഒക്കെ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഈ തട്ടുകൾ സ്ഥിരതയില്ലാതെ ചലിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിലെ മറ്റൊരു പ്രത്യേകത, ഈ തട്ടുകൾ ഒരേ ഭാഗത്തും ഒരേ വേഗത്തിലും ചലിക്കാറില്ല. ഈ തട്ടുകളുടെ ചലനത്താൽ ഹിമാലയത്തിലെ ഉയരം ഓരോ വർഷവും കൂടുന്നുണ്ട്. എന്നാൽ ആഗോളതാപനത്താൽ മഞ്ഞുരുകുന്നതുകൊണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം അധികമാകുന്നത് കണ്ടെത്താൻ കഴിയില്ല. ഈ ഹിമാലയം രൂപീകരിക്കപ്പെട്ടതുപോലും 2 തട്ടുകളുടെ ഏറ്റുമുട്ടലിലൂടെയാണ്. സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുവാനും ഈ തട്ടുകളുടെ ഏറ്റുമുട്ടലാണ് കാരണം. ലെമൂറിയ ഭൂഖണ്ഡം ഇരുന്നതിനായി പറയപ്പെടുന്ന ഭാഗത്തിന് ചുറ്റും 4 ഭൂമിയടുക്കുകൾ ഉണ്ടായിരുന്നു. ഇവയുടെ ഏറ്റുമുട്ടൽ കാരണമായിരിക്കാം ലെമൂറിയ ഭൂഖണ്ഡം നശിച്ച് കടലിനുള്ളിൽ ചെന്നിട്ടുണ്ടാവുക എന്നും പറയപ്പെടുന്നു. ലങ്കയും മഡഗാസ്കറും ലെമൂറിയ ഭൂഖണ്ഡത്തിലെ ഒരു ഭാഗമായിരുന്നു. കാരണം ഭൂമിയടുക്കുകളുടെ ചലനത്താൽ ലെമൂറിയ ഭൂഖണ്ഡം നശിച്ചു പോയപ്പോൾ ഇവ രണ്ടും ഉയരമുള്ള മലപ്രദേശങ്ങളായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. 1960കളിൽ ഇന്ത്യ സമുദ്രത്തിൽ നടത്തിയ ഗവേഷണങ്ങളിൽ കന്യാകുമാരിയുടെ തെക്ക് ഭാഗത്ത് 2 ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നതായി ഗവേഷകർ സംശയിച്ചു. അങ്ങനെ കടലിനടിയിൽ അൾട്രാസോണിക് ഉപകരണങ്ങൾ കൊണ്ട് നടത്തിയ ഗവേഷണങ്ങളിൽ നീണ്ട പർവ്വത പ്രദേശം ഉള്ളതും കണ്ടെത്തിയിരുന്നു. 1960 മുതൽ 1970 വരെ രൂപീകരിക്കപ്പെട്ട ലോക ഭൂപടത്തിൽ ലെമൂറിയ ഭൂഖണ്ഡത്തിൻ്റെ രൂപവും ഉണ്ടായിരുന്നു. 10,000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ക്രിസ്തുവിന് മുൻപ് 8,000 നൂറ്റാണ്ടിൽ ഐസേജ് എന്ന് പറയപ്പെടുന്ന കാലഘട്ടങ്ങളിൽ സമുദ്രനിരപ്പ് കുറഞ്ഞിരുന്നതായും അതുകൊണ്ട് തന്നെ ലെമൂറിയ ഭൂഖണ്ഡം കടലിന് മുകളിൽ നിലകൊണ്ടിരുന്നതായും പറയപ്പെടുന്നു. ആഫ്രിക്ക, മഡഗാസ്കർ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങൾ, മൃഗങ്ങൾ, മറ്റു ജീവജാലങ്ങൾ തുടങ്ങിയവ ഒന്നുപോലെ ഇരിക്കുന്നത്, ആസ്ട്രേലിയ അതുകൂടാതെ ആഫ്രിക്കയിലുള്ള ഗോത്രവർഗത്തിലെ ചിലർ തമിഴ് സംസാരിക്കുന്നത് ലെമൂറിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന സംശയത്തെ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നു.
വെറും 4000 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള സുമേരിയ സംസ്കാരത്തെയാണ് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ലെമൂറിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ ലോകത്തെ ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ സംസ്കാരവും രൂപീകരിക്കപ്പെട്ടത് ലെമൂറിയൽ എന്ന് പറയേണ്ടി വരും. എന്തുതന്നെയായാലും ഇത് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. ലെമൂറിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതുപോലെ ലെമൂറിയ ഭൂഖണ്ഡം ഇല്ല എന്നും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇതേക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നവരെ ലെമൂറിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.